യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 4:24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ യേശുനാഥൻ തുടക്കത്തിൽ തന്നെ ഒരു വചനം പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. യേശുനാഥൻ തൻ്റെ സ്വദേശമായ നസ്രത്തിലെ ഒരു സിനഗോഗിൽ ഒരു ദിവസം പഠിപ്പിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള ജനങ്ങൾ യേശുനാഥനെ അവിശ്വസിക്കുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണാനായിട്ട് സാധിക്കും. യേശുനാഥൻ യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പ്രവചനം ഇപ്രകാരമാണ്, താൻ എന്തിനാണ് ഐക്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടുത്തെ ജനം അവിടുത്തെ യേശുനാഥനെ അവിശ്വസിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് യേശുനാഥൻ ഈ വചനങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത്. ഈ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയായെയും ഏലീശായെയും യേശുനാഥൻ ഇവിടെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ഇസ്രയേലിയർ ഈ രണ്ട് വ്യക്തികളെയും അവർ അർഹിക്കുന്ന രീതിയിലുള്ള രീതിയിൽ ബഹുമാനിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായിരുന്നില്ല. അവരെ അവഗണിച്ച് കളയുന്ന ഒരു രീതിയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നത്. അപ്രകാരം തന്നെയാണ് യേശുനാഥനോടും ഈ നസ്രത്തിലെ ജനത ചെയ്യുന്നത് എന്നാണ് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കെന്താണ് ലഭിക്കുന്നത്? പലപ്പോഴും നമ്മൾ ശൈശവത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തികളാണ്, ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷ ഭാഗങ്ങളും ബൈബിളിലെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാഠമാണ്, നമുക്കൊത്തിരി കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കാത്ത മനുഷ്യരായിട്ട് നമ്മളൊക്കെ പലപ്പോഴും മാറിപ്പോകും. അത് ഒരു അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. യേശുനാഥനെ അറിയാം, അല്ലെങ്കിൽ യേശുനാഥനെ കുറിച്ചിട്ട് കൂടുതൽ അറിവുള്ളവരാണ്, നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഒത്തിരി ബൈബിളുകളൊക്കെ കേൾക്കാറുണ്ട്, കുർബാനകൾ കൂടുന്ന സമയത്തും ഒക്കെ വചനങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അത് ഓക്കെയാണ്, അല്ലെങ്കിൽ സുവിശേഷം ഒരു ഭാഗമായിട്ട് മാത്രം പോകും, യഥാർത്ഥമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഒരു താക്കീത് പോലെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നത്. ഒരിക്കലും അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാനായിട്ട് യേശുനാഥൻ ഇന്ന് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. പൂർണ്ണമായിട്ടും ആ ഒരു വിശ്വാസത്തിൽ ബൈബിൾ എന്താണോ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റേതായ അർത്ഥത്തിലെടുത്തുകൊണ്ട് ആ വിശ്വാസ ജീവിതത്തിലേക്ക് നടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കൃപയ്ക്കായി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ വിശ്വാസമുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ, അതിൻ്റേതായ വിശ്വാസ വെളിച്ചത്തിലെടുത്തുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അതിന് യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.